എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യം സ്കെയിലുകളെക്കുറിച്ചാണ്. എഞ്ചിനീയറിംഗ് സ്കെയിൽസ് എന്താണ്? എഞ്ചിനീയറിംഗ് സ്കെയിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ചില ഫിഗേഴ്സ് വരയ്ക്കുമ്പോൾ നമുക്ക് അതേ വലിപ്പത്തിൽ തന്നെ ചിത്രങ്ങൾ ഡ്രോയിങ് ഷീറ്റിലേക്ക് വരയ്ക്കുവാനായിട്ട് കഴിയത്തില്ല. ഉദാഹരണത്തിന്, ഒരു ബിൽഡിംഗ് ഡ്രോയിങ് നമ്മൾ ചെയ്യുമ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ അതേ വലിപ്പത്തിൽ നമുക്ക് ഡ്രോയിങ് നിർമ്മിക്കുവാനായിട്ട് കഴിയില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ വരയ്ക്കേണ്ട ചിത്രത്തെ ചെറുതാക്കിയായിരിക്കും നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ഒരേപോലെ ചെറുതാക്കേണ്ടതുണ്ട്. എല്ലാ വശങ്ങളെയും ഒരേപോലെ ചെറുതാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ആ രൂപം അതേപോലെ തന്നെ കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഹരിക്കേണ്ടി വരുന്ന ഒരു സംഖ്യയുണ്ടാവും. ആ സംഖ്യയാണ് നമ്മൾ സ്കെയിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഫുൾ സൈസിൽ തന്നെ വരയ്ക്കാൻ പറ്റും. ചെറിയ ചിത്രങ്ങളാണെന്നുണ്ടെങ്കിൽ, ഒരു പേപ്പറിൽ നിൽക്കുന്ന രീതിയിലുള്ള ചെറിയ ചിത്രങ്ങളാണെങ്കിൽ നമുക്ക് അതേ സൈസിൽ തന്നെ വരയ്ക്കാം. ചിലപ്പോൾ നമുക്ക് ചെറുതാക്കി വരയ്ക്കേണ്ടതായിട്ട് വരും, ചിലപ്പോൾ വലുതാക്കി വരയ്ക്കേണ്ടതായിട്ട് വരും. വളരെ ചെറിയ ഭാഗങ്ങളാണെങ്കിൽ നമുക്കത് വലുതാക്കി വരയ്ക്കേണ്ടതായിട്ടുള്ള സാഹചര്യവും വരും. മെഷീൻ പാർട്സൊക്കെ വരയ്ക്കുമ്പോൾ വലുതാക്കി വരയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് പ്രധാനമായും ആശ്രയിക്കുന്നത് എന്തിനെയൊക്കെയാണ്? സൈസ് ഓഫ് ദി ഒബ്ജക്റ്റ് ആൻഡ് ദാറ്റ് ഓഫ് ദി ഡ്രോയിങ് ഷീറ്റ്. നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന വസ്തുവിൻ്റെ വലിപ്പത്തെയും ഡ്രോയിങ് ഷീറ്റിൻ്റെ സൈസിനെയും അടിസ്ഥാനമാക്കിയാണ് ഏത് സ്കെയിലിലായിരിക്കണം നമ്മൾ വരയ്ക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. ഈ എഞ്ചിനീയറിംഗ് സ്കെയിൽസ് നിർമ്മിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും കാർഡ്ബോർഡ് കൊണ്ടോ പ്ലാസ്റ്റിക് കൊണ്ടോ ആയിരിക്കും. കാർഡ്ബോർഡ് ഉപയോഗിച്ചോ പ്ലാസ്റ്റിക് ഉപയോഗിച്ചോ എഞ്ചിനീയറിംഗ് സ്കെയിലുകൾ നിർമ്മിക്കാം. അത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരമാണ് എഞ്ചിനീയറിംഗ് സ്കെയിലുകൾ നിർമ്മിക്കുന്നത്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് പ്രകാരമാണ് എഞ്ചിനീയറിംഗ് സ്കെയിൽസ് നിർമ്മിക്കേണ്ടത്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ച് 8 സ്കെയിൽസാണുള്ളത്. 8 സെറ്റ് ഓഫ് സ്കെയിൽസാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ചോദിക്കാവുന്നൊരു ചോദ്യമാണ്, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് എത്ര സ്കെയിൽസാണ് ഉള്ളത്? 8 സ്കെയിൽസാണുള്ളത്. 8 സ്കെയിലുകൾ. അവയെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് M1 മുതൽ M8 വരെയാണ്. M1, M2, M3 അങ്ങനെ M8 വരെയുള്ള 8 സെറ്റ് സ്കെയിലാണ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് റെക്കമെൻഡ് ചെയ്യുന്നത്. നിമിയുടെ പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു ടേബിളാണ് കാണിച്ചിരിക്കുന്നത്. 8 സ്കെയിലുകളും അവയുടെ ഡിസ്ക്രിപ്ഷനും സ്കെയിൽ വാല്യൂസും കൊടുത്തിട്ടുണ്ട്. നമുക്ക് പ്രധാനമായിട്ടും ഇതിൽ നിന്ന് പഠിക്കേണ്ടത് M1 എന്ന സ്കെയിൽ ഏതൊക്കെ സ്കെയിലുകൾ ഉൾപ്പെടുന്നതാണ്, അല്ലെങ്കിൽ M1 സെറ്റിനകത്ത് വരുന്ന സ്കെയിലുകൾ ഫുൾ സൈസ് ആയിട്ടുള്ള 1:1 ഉം 1:2 ഉം ആണ് വരുന്നത്. അപ്പോൾ ഇത് പഠിക്കുവാനുള്ള എളുപ്പമാർഗം എന്ന് പറയുന്നത് ആദ്യത്തെ നമ്പർ പഠിക്കുക, അതിൻ്റെ ഇരട്ടിയായിരിക്കും രണ്ടാമത്തെ സ്കെയിൽ വരുന്നത്. അപ്പോൾ ഒരു സ്കെയിൽ എടുത്തു കഴിഞ്ഞാൽ ആ സ്കെയിലിന് 2 സൈഡ്സ് ഉണ്ട്. അപ്പോൾ M1 എടുത്തു കഴിഞ്ഞാൽ M1-ൽ ഒരു സൈഡ് 1:1 ആണെങ്കിൽ രണ്ടാമത്തെ സൈഡ് 1:2 ആയിരിക്കും. അപ്പോൾ ആ രീതിയിലാണ് സ്കെയിൽ സെറ്റ് വരുന്നത്. അപ്പോൾ ആദ്യത്തത് മാത്രം പഠിക്കുക, ഇതിൻ്റെ ഇരട്ടിയായിരിക്കും, 1-ൻ്റെ ഇരട്ടിയാണ് 2 വരുന്നത്. അപ്പോൾ ആദ്യത്തെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ നമുക്ക് പറയുവാനായിട്ട് പറ്റും. അപ്പോൾ M2 എടുക്കുകയാണെങ്കിൽ അവിടെ വരുന്നത് 2.5 1:2.5 1:5. M3 എടുക്കുകയാണെങ്കിൽ അവിടെ വരുന്നത് 1:10 ഉം 1:20 ഉം. M4 വരികയാണെങ്കിൽ 1:50 ഉം 1:100 ഉം. M5 പ്രത്യേകമായിട്ട് പഠിക്കണം. M5 വരികയാണെങ്കിൽ 200 ഉം 400 അല്ല, പകരം വരുന്നത് എത്രയാണ്? 500 ആണ്. അപ്പോൾ M5 മാത്രം ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. M5 വരികയാണെങ്കിൽ 200 ഉം 500 ഉം ആണ് വരുന്നത്, ബാക്കിയെല്ലാം ഇരട്ടിയായിരിക്കും വരുന്നത്. M6 വരികയാണെങ്കിൽ 1:300 ഉം 1:600 ഉം. M7 വരികയാണെങ്കിൽ 1:400 ഉം 1:800 ഉം. M8 വരികയാണെങ്കിൽ 1:1000 ഉം 1:2000 ഉം. അപ്പോൾ 1 മുതൽ 8 വരെയുള്ള സ്കെയിലുകൾ നമ്മൾ പറഞ്ഞു. ആദ്യം വരുന്ന സംഖ്യയുടെ ഇരട്ടിയായിരിക്കും രണ്ടാമത്തെ സംഖ്യയായിട്ട് വരുന്നത്. അപ്പം ഫസ്റ്റ് വരുവാണെങ്കിൽ 1:1 1:2, സെക്കൻഡ് വരുന്നത് 1:2.5 1:5, M3 ആണെങ്കിൽ 1:10 1:20, M4 ആണെങ്കിൽ 1:50 1:100, M5-ൽ മാത്രം ചെറിയൊരു വ്യത്യാസമുണ്ട്, 1:200 1:500, M6 വരുമ്പോൾ 1:300 ഉം 600 ഉം,
എം സെവൻ വരുമ്പോൾ 400, 800, എം എയ്റ്റ് വരുമ്പോൾ 1000, 2000. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു സ്കെയിൽ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് വരച്ച് അതിൻ്റെ വാല്യൂസ് പഠിക്കണം. ഇപ്പോൾ എം ഫോറിൻ്റെ ഏതൊക്കെ സെറ്റാണ് വരുന്നതെന്ന് ചോദിക്കുക. 1:2 എത്രയൊക്കെയാണ്, ഏതൊക്കെ സ്കെയിലാണ് എം ഫോറിൽ വരുന്നതെന്ന് ചോദിച്ചാൽ 1:50, 1:100 ആണെന്നുള്ളത് നമ്മൾ അറിയണം. അല്ലെങ്കിൽ ഫുൾ സൈസ് വരുന്ന സ്കെയിൽ സെറ്റ് ഏതാണെന്ന് വെച്ചാൽ M1 ആണെന്ന് നമ്മൾ അറിയണം. അപ്പോൾ ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളൊരു ടേബിളാണ്, വളരെ ഇമ്പോർട്ടൻ്റുമാണ്. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം. കോമ്പസ്. കോമ്പസ് എല്ലാവർക്കും അറിയാം. കോമ്പസ് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? സർക്കിൾസ് വരയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആർക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോമ്പസ് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡ്രോയിങ് സർക്കിൾസ് ബോത്ത് ഇൻ പെൻസിൽ ആൻഡ് ഇൻ ഇങ്ക്. പെൻസിൽ ഉപയോഗിച്ചോ ഇങ്ക് ഉപയോഗിച്ചോ സർക്കിൾസ് വരയ്ക്കാനാണ് നമ്മൾ കോമ്പസ് ഉപയോഗിക്കുന്നത്. അതിന് രണ്ട് ലെഗ്സ് ഉണ്ടാകും. ആ രണ്ട് ലെഗും ഒരു കോമൺ ഹിഞ്ച് പോയിൻറ്റിലായിരിക്കും ജോയിൻ ചെയ്തിരിക്കുന്നത്. കോമ്പസിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്ന ഡിവൈഡേഴ്സ് ആണ്. അപ്പോൾ ഡിവൈഡേഴ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവയുടെ ഉപയോഗമാണ് നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്. ഡിവൈഡേഴ്സിന് 3 ഉപയോഗങ്ങളാണ് നിമിയുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. ഡിവൈഡിങ് കർവ്ഡ് ഓർ സ്ട്രെയിറ്റ് ലൈൻസ് ഇൻ ടു എനി നമ്പർ ഓഫ് ഈക്വൽ പാർട്സ്. ഒരു സ്ട്രെയിറ്റ് ലൈനോ അല്ലെങ്കിൽ ഒരു കർവിനെയോ ഈക്വൽ പാർട്സായിട്ട് ഡിവൈഡ് ചെയ്യാൻ നമുക്ക് ആരെ ഉപയോഗിക്കാം? ഡിവൈഡേഴ്സ് ഉപയോഗിക്കാം. അതേപോലെ തന്നെ ട്രാൻസ്ഫറിങ് ഡയമെൻഷൻസ് ഫ്രം വൺ പാർട്ട് ഓഫ് ദി ഡ്രോയിങ് ഷീറ്റ് ടു അനദർ പാർട്ട്. ഒരു ഡ്രോയിങ്ങിൻ്റെ ഒരു ഭാഗത്ത് നിന്നും അതേ ഡയമെൻഷൻ മറ്റൊരു ഭാഗത്തേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനും ഡിവൈഡർ ഉപയോഗിക്കാവുന്നതാണ്. മൂന്നാമത്തെയായിട്ട് പറയുന്നത് സെറ്റിംഗ് ഡയമെൻഷൻസ് ഫ്രം സ്കെയിൽ ടു ദി ഡ്രോയിങ്സ്. സ്കെയിലിൽ നിന്നൊരു ഡയമെൻഷൻ നമുക്ക് ഡ്രോയിങ്ങിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും ഡിവൈഡർ ഉപയോഗിക്കാം. അപ്പോൾ ഡിവൈഡറെക്കുറിച്ച് പറയുന്ന 3 ഉപയോഗങ്ങൾ: 1, സ്ട്രെയിറ്റ് ലൈനിനെയോ സ്ട്രെയിറ്റ് ലൈനിനെയോ അല്ലെങ്കിൽ കർവിനെയോ, കർവ്ഡ് ആയിട്ടുള്ളതോ സ്ട്രെയിറ്റ് ലൈനോ ആയിട്ടുള്ള ഒരു ലൈനെ നമുക്ക് എനി നമ്പർ ഓഫ് ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് കഴിയും. ഡ്രോയിങ്ങിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്നും മറ്റൊരു ഭാഗത്തേക്ക് ഡയമെൻഷൻസ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. സ്കെയിലിൽ നിന്നും ഡയമെൻഷൻ ഡ്രോയിങ്ങിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ 3 ഉപയോഗങ്ങളാണ് ഡിവൈഡേഴ്സിന് പറയുന്നത്. 3 പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. താങ്ക് യു.